നമുക്കധികം പരിചയമില്ലാത്ത ഒരു ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കോക്കനട്ട് ഓയിൽ മോശമല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കുറവാണെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഒലിവ് ഓയിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ മാവ് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നതോ ഒക്കെ തന്നെ നമുക്ക് ടേസ്റ്റിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസ്റ്റേസ്റ്റ് വരുത്തുകയുമില്ല. എന്നാൽ നമുക്ക് ആ ഒരു ഒലിവ് ഓയിൽ നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും. ഏറ്റവും സ്റ്റേപ്പിളായിട്ടുള്ളതും നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളതുമായിട്ടുള്ള കോക്കനട്ട് ഓയിലിനെ ഒഴിവാക്കാതെ തന്നെ മിതമായ രീതിയിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. നമുക്കധികം പരിചയമില്ലാത്ത ഒരു ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്, ഒലിവ് ഓയിൽ. പരിചയമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തൊരു ഓയിൽ. എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ. റെഗുലറായിട്ട് നമ്മുടെ പാചകത്തിന് വേണ്ടി ഒലിവ് ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തീർച്ചയായിട്ടും വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിൻ്റെ വളരെ മിനിമലായിട്ടുള്ള ഒരു യൂസേജ് മതി നമുക്ക് അതിൻ്റെ നല്ല ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ തീർച്ചയായും നല്ലത് തന്നെയാണ്, പക്ഷേ അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് അധികമായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എനർജി യൂട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത മിനിമലായിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിൽ മോശമല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓയിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ചില അവസരങ്ങളിൽ ചെറുതായിട്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഹെൽത്തിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് കണക്ക് പ്രകാരം ശരീരത്തിനത്ര നല്ലതല്ല, പക്ഷേ കോക്കനട്ട് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഹാർട്ടിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പല പഠനങ്ങളും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചില പഠനങ്ങൾ വന്നിരുന്നു, പക്ഷേ അതിനെ ടോട്ടലി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ കോക്കനട്ട് ഓയിൽ ബെസ്റ്റ് ഓയിൽ തന്നെയാണ്. എന്നാൽ നല്ല ഒരു ഓയിലായ ഒലിവ് ഓയിൽ കൂടി നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. ഈ ഒലിവ് ഓയിലിനെ കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം, അതിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അംശം വളരെ കുറവാണ്. ഏകദേശം ഒരു 11-12% സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളൂ. അതിലേറ്റവും കൂടുതലായിട്ടുള്ളത് നല്ല സ്റ്റേബിളായിട്ട്, അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് അധികം വരാത്ത രീതിയിലുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് 70 മുതൽ 75% വരെയുള്ളത്. ബാക്കി കുറച്ച് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റുമുണ്ട്. പക്ഷേ ഏറ്റവും ഗുണകരമായ ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് അധികം വരുന്നില്ല. ചെറിയ രീതിയിലൊക്കെ ചൂടാക്കിയാലും വലിയ പ്രശ്നം വരാത്ത ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ എന്നുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ശരിക്കും ഈ ഒരു ഫാറ്റ് കൂടാതെ ഒലിവ് ഓയിലിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള വേറെ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, വൈറ്റമിൻ ഇയുടെ സാന്നിധ്യം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, വൈറ്റമിൻ കെയുമുണ്ട്. ഇത് രണ്ടുമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒലിവ് ഓയിൽ ശരിക്ക് നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒലിവ് ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ്? ഒന്ന്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് ജോയിൻറ്റ് പ്രശ്നങ്ങളും നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒലിവ് ഓയിൽ സ്ഥിരമായി കുറച്ചവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പഠനങ്ങൾ പറയുന്നത് അതൊരു ഒരു പെയിൻ കില്ലർ കഴിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ്. കഴിച്ചുടനെ പെയിൻ കില്ലർ പോലെ വേദന മാറുകയെന്നായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായ ഉപയോഗത്തിലൂടെ ഈ നീർക്കെട്ടിനെ അത് കുറയ്ക്കുകയും നമുക്ക് ആ വേദന കുറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ജോയിൻ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവരോ ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളുള്ളവരൊക്കെ തന്നെ അവർക്ക് ഈ ഒലിവ് ഓയിലിൻ്റെ ഉപയോഗത്തിലൂടെ ഈ ഒരു ഇൻഫ്ലമേഷൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നല്ലതുപോലെ ഉള്ളതുകൊണ്ട് അത് നല്ലതുപോലെ കുറഞ്ഞു കിട്ടും. ഇനി അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി, ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എന്താണ്, നമ്മുടെ ശരീരത്തിൽ നിരന്തരമായി അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് വരാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നല്ലതുപോലെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ബ്രെയിൻ ഡാമേജസ്, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിൽ നല്ലതുപോലെ സംരക്ഷണം ലഭിക്കുന്നു. ഹാർട്ടിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ. ഹാർട്ട് അറ്റാക്ക് വരാത്ത രീതിയിൽ, ഹാർട്ട് അറ്റാക്ക് വരാത്തതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഒലിവ് ഓയിൽ കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ മറ്റ് അവയവങ്ങൾക്ക് വരാവുന്ന അപചയങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൊണ്ട് അതിന് നല്ലതുപോലെ സഹായിക്കാൻ പറ്റും ഒലിവ് ഓയിലിന്.
ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ്. ഈ ഒരു ഒലീവ് ഓയിലിലേക്ക് നല്ലതാണെന്നുള്ളൊരു അസംഷനിലേക്ക് എത്താനുള്ളൊരു പ്രധാന കാരണം മെഡിറ്ററേനിയൻ ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഏരിയയിലുള്ള ആൾക്കാരുടെ ഡയറ്റിലെ ഒരു പ്രധാന ചേരുവയാണ് ഒലീവ് ഓയിൽ. അവർ പെർ ഡേ 5 to 6 അല്ലെങ്കിൽ അപ് ടു 10 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, അവർക്ക് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ വളരെ കുറവാണ്, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവാണ്, സ്ട്രോക്ക്, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ക്യാൻസർ ഇൻക്ലൂഡിങ് ക്യാൻസർ ആ ഏരിയയിൽ ഉള്ള ആൾക്കാർക്ക് വളരെ കുറവാണ്. അപ്പോൾ അവരുടെ മറ്റ് ഭക്ഷണങ്ങളും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം, ഒലീവ് ഓയിലും അതിലൊരു മെയിൻ ഫാക്ടറാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായി റീപ്ലേസ് ചെയ്ത് ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതായിക്കൊള്ളണമെന്നില്ല. കാരണം ഓരോ ഭൂപ്രകൃതിക്ക് അനുസരിച്ച രീതിയിലുള്ള സാധനങ്ങളാണല്ലോ അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. എന്നാൽ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കുറവാണെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഒലീവ് ഓയിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അൾസീമിയസ് പോലെയുള്ള അസുഖങ്ങൾ തടയുന്നതിന്, കാരണം ബ്രെയിനിൽ ഈ ഒരു അസുഖത്തിലേക്ക് നയിക്കുന്ന പ്ലാക്സ് ഫോം ചെയ്യുന്നതിലൊക്കെ തടയുന്നതിന് ഒലീവ് ഓയിലിന് നല്ലതുപോലെ കഴിയുന്നു. ശരിക്കും ഈ ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ ഉള്ളവർക്ക്, അതുപോലെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ തന്നെ ഫിഷ് ഓയിൽ നമുക്കറിയാം ഒമേഗ 3 റിച്ച് ആയിട്ടൊരു ഓയിലാണ്. അതിൻ്റെ കൂടെ ഒലീവ് ഓയിലും കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ജോയിൻറ്റ് പെയിനൊക്കെ നല്ല രീതിയിലുള്ള റിലീഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കോക്കനട്ട് ഓയിൽ അധികമായി ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ പ്രശ്നം ഒലീവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അത്ര ഉണ്ടാകുന്നില്ല. ഒലീവ് ഓയിൽ അധികമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ കഴിയുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓയിലല്ല ഒലീവ് ഓയിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സാലഡിൻ്റെ ഡ്രസ്സിംഗ് ആയിട്ട് അതിൻ്റെ മേലെ ഒരു ടീസ്പൂൺ ഒഴിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ മാവ് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒലീവ് ഓയിൽ ആഡ് ചെയ്തോ ഉപയോഗിക്കുന്നതോ ഒക്കെ തന്നെ നമുക്ക് ടേസ്റ്റിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസ്ടേസ്റ്റ് വരുത്തുകയുമില്ല. എന്നാൽ നമുക്ക് ആ ഒരു ഒലീവ് ഓയിൽ നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും. മാക്സിമം ഓഫ് ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ പെർ ഡേ ഉപയോഗിക്കാം. അപ്പോൾ റെഗുലറായിട്ട് കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരു മിനിമം ടു മോഡറേറ്റ് പ്രൊട്ടക്ഷൻ തരും. അതിൻ്റെ കാരണം പ്രധാനമായും അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി കൊണ്ട് തന്നെയാണ്. അതുകൂടാതെ വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഒരു ഘടകമാണ്. അതും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പല പ്രശ്നങ്ങളിലും, പ്രത്യേകിച്ച് സ്കിൻ കംപ്ലയൻസിലൊക്കെ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും വ്യത്യാസങ്ങൾ കിട്ടാറുണ്ട്. ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആയിട്ടും പലതിലും ഒലീവ് ഓയിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും സ്റ്റേപ്പിൾ ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളതുമായിട്ടുള്ള കോക്കനട്ട് ഓയിലിനെ ഒഴിവാക്കാതെ തന്നെ മിതമായ രീതിയിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതും എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കൂടുതൽ റിഫൈൻമെൻറ്റ്, കോക്കനട്ട് ഓയിലായാലും എന്ത് ഓയിലായാലും കൂടുതൽ റിഫൈൻ ചെയ്യുന്നതനുസരിച്ചിട്ട് അത് ശരീരത്തിന് ദോഷം കൂട്ടുകയാണ്, ഗുണം കുറയുകയും ദോഷം കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.